കത്തിയും മറ്റായുധങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു പോലീസുകാരനെ പരിചയപ്പെട്ടാണ്. ഇനി വിശ്രമ ജീവിതകാലത്തും വെറുതെ ഇരിക്കാൻ തയ്യാറല്ല പോലീസിൽ നിന്ന് വിരമിച്ച വാണിയമ്പാറ സ്വദേശി വിജയൻ. പരമ്പരാഗത രീതിയിൽ ആയുധ നിർമ്മാണം പിന്തുടരുന്നവർ ഇന്ന് നന്നേ കുറവാണ്. ഈ രംഗത്ത് വിശ്രമ ജീവിതം ചെലവഴിക്കുകയാണ് ഈ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ആ പോലീസുകാരൻ്റെ മൂർച്ചയേറിയ ആയുധങ്ങളൊന്ന് കണ്ടിട്ട് വരാം. ഹലോ പ്രേക്ഷകരെ, നമസ്കാരം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ വാണിയമ്പാറയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു കൊല്ലപ്പണിക്കാരനെ കാണാനുണ്ട്. ഒരു കൊല്ലപ്പണിക്കാരൻ എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാകും. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഒരു പോലീസുകാരനാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ പരമ്പരാഗതമായ രീതിയിൽ ഈ ജോലി തുടർന്നു പോരുന്ന വളരെ കുറച്ച് ആളുകളെ നമ്മുടെ നാട്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നേരെ അപ്പോൾ നമുക്ക് വാണിയമ്പാറയിലേക്ക് വിടാം. അപ്പം നേരത്തെ പറഞ്ഞ പോലീസുകാരനായ ആ കൊല്ലപ്പണിക്കാരൻ്റെ വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് പോയി നോക്കാം. നമസ്കാരം വിജയൻ സാർ. അപ്പൊ നിങ്ങളുടെ പരമ്പരാഗത രീതിയിലുള്ള കൊല്ലപ്പണിയെ കുറിച്ചൊക്കെ കേട്ടു, അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നതാണ്. ഇവിടെയാണ് നമ്മൾ ആല അല്ലേ? അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അദ്ദേഹത്തിന്റെ ആലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് ജോലിയിലേക്ക് വരുന്നതിന് മുൻപുള്ള ഒരു കൊല്ലപ്പണിക്കാരനായിട്ടുള്ള ഒരു കാലം, അതിനുശേഷം ഇപ്പൊ റിട്ടയർ ചെയ്തതിന് ശേഷമുള്ള ഒരു കാലം, അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ ഇങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഇതൊക്കെ നിർമ്മിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഇത്രയും കാലത്തെ അനുഭവം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഈ വിശ്രമ ജീവിതത്തിന് ശേഷം ഈ ജോലിയിലേക്ക് വന്നതിനെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. പോലീസായിട്ട് ഞാൻ പിന്നെ കണ്ണൂരാണ് എനിക്ക് കിട്ടിയത്. 3 വർഷം കണ്ണൂർ ജോലി ചെയ്തു. പിന്നെ പോകാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ നല്ല പണിയുള്ള ടൈമായിരുന്നു. അച്ഛനും അനിയനും ഞങ്ങൾ 3 ആൾക്ക് നല്ല പണിയായിരുന്നു. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ പോയി. പിന്നെ 3 വർഷം കണ്ണൂർ നിന്നു. കണ്ണൂരിൽ നിന്ന് ഒരു 98 ആയപ്പോൾ ഞാൻ പാലക്കാട് KAP സെക്കൻഡിൽ വന്ന് വർക്കിംഗ് ആയിരുന്നു. പിന്നെ 2000 ഡിസ്ട്രിക്റ്റിൽ വന്ന് ജനറൽ റൂട്ടിൽ ഒരു എയർ ക്യാമ്പിൽ 2 വർഷം കൊടുത്തു. പിന്നെ അങ്ങനെ SP ഡ്രൈവറായിട്ട് പോയി. 2019 വരെ പാലക്കാട് SP ഡ്രൈവറായിരുന്നു, സ്ഥിരം ഡ്രൈവറായിരുന്നു. പിന്നെ ലാസ്റ്റ് 3 വർഷം പാലക്കാട് DSP. എനിക്ക് ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഒരു എൻഗേജ് ജോലിയിൽ എനിക്കിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് ജോലി ഉള്ളപ്പം തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. കാരണം ലീവ് ഓഫ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ആൾക്കാർ ഫോൺ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നതും നമുക്ക് ടൈം പാസ്. ടൈം എന്ന് വെച്ചാൽ വെറുതെ അവിടെ ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് കാര്യമില്ല. അപ്പോൾ രണ്ടാമത് എനിക്ക് താല്പര്യമുള്ള പണിയായതുകൊണ്ട്, നമ്മുടെ പാരമ്പര്യ പണിയായതുകൊണ്ട് നല്ല താല്പര്യമുണ്ട് ഇത് പണിയാൻ. ഇത് പുതിയ ടാപ്പിംഗ് എത്തിയാ പുതിയത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി വരും. കൂടുതലും ഷാർപ്പ് ചെയ്യാനാണ്. ഇതിൻ്റെ ഷാർപ്പ് ചെയ്യുന്നതിൻ്റെ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഓർഡർ അനുസരിച്ച് പുതിയത് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഈ ആലപ്പണിയിലും ഒരു ബാലൻസ് വെക്കാറില്ല, പോലീസായിരുന്ന സമയത്ത് അതിലൊരു ബാലൻസ് വെക്കാറില്ല, അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇന്ന് വരെ ഒരു മെമ്മോ പോലും വാങ്ങിച്ചിട്ടില്ല. 27 വർഷം. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം, നിങ്ങളുടെ ആലപ്പണി കണ്ടു, നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു.
ഇപ്പോഴും ഈ പരമ്പരാഗത രീതിയിൽ ഇത് നിർമ്മിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പോഴുള്ള തലമുറകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് ഫീൽഡിലേക്ക് ഇതാർക്കും ചെയ്യാൻ താല്പര്യം. കാരണം എന്താ വെച്ചാല് വരില്ലേ കരി കാണുമ്പോ കരി മുമ്പും വേർപ്പ് ആർക്കും ഇഷ്ടമല്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ കാണാൻ കഴിയും, ഒരുപാട് സന്തോഷം. അപ്പൊ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വിജയൻ സാറിന്റെ വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹം നിർമ്മിച്ചെടുക്കുന്ന, അതായത് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ചെടുക്കുന്ന ആയുധങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് ഒഴിവ് സമയത്തും വെറുതെ ഇരിക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം കൊണ്ടാണ് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നിർമ്മിച്ചു നൽകുന്നത്. ആവശ്യക്കാർക്കാണ് അദ്ദേഹം നിർമ്മിച്ചു നൽകുന്നത്. അപ്പൊ ഇത് കണ്ട ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടാലും അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കി തരുന്നതാണ്. അപ്പൊ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരാളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ വിജയൻ സാറിന്റെ വിശ്രമമില്ലാത്ത ആ പാഷൻ അങ്ങനെ തുടരട്ടെ. മൂർച്ചയേറിയ ആയുധങ്ങൾ അങ്ങനെ വിജയൻ സാർ സമ്മാനിക്കട്ടെ.